അബ്രഹാം ദൈവമേ കൽപ്പിച്ചാലും നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകണം. കർത്താവേ, മോറിയായി ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ ഒരു ബലിവേദി ഒരുക്കണം. ആ ബലിവേദിയിൽ നിന്റെ മകൻ ഇസഹാക്കിനെ എനിക്കായി ദഹന ബലിയർപ്പിക്കണം. ദൈവമേ, വാർദ്ധക്യത്തിൽ എനിക്ക് തന്ന മകനെ, അയ്യോ, ഞാൻ സാറായോട് എന്ത് പറയും? ഞാൻ എന്റെ മകനോട് എന്ത് പറയും? ദൈവമേ, ഈ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ ഇതൊക്കെ എന്റെ തോന്നലുകളാണ്. അല്ല അല്ല, ദൈവം ഒരു തോന്നലല്ല, ഞാൻ കണ്ടറിയുന്ന, ഞാൻ അനുഭവിച്ചറിയുന്ന സത്യമാണ്. ഈ നിമിഷങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ എന്റെ മകനെയും കൊണ്ട് എവിടെയെങ്കിലും ഓടി ഒളിച്ചാലോ? ഇല്ല, ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ കൺമുന്നിൽ നിന്നും അബ്രഹാം എവിടേക്ക് ഒളിച്ചോടാൻ? ഞാൻ എന്റെ ദൈവത്തെ അനുസരിക്കുന്നു. എവിടേക്കാ ഈ പുലർച്ചയ്ക്ക്? മോറിയ ദേശത്തേക്ക്. മോനെ ഒപ്പം കൂട്ടുന്ന പതിവില്ലല്ലോ, പിന്നെന്തിനാ ഇസഹാക്കിനെ ഒപ്പം കൂട്ടുന്നത്? ഇസഹാക്ക് ദൈവത്തിന്റെ മകനല്ലേ? ദൈവം തന്ന മകനല്ലേ? ദൈവത്തിന് ഒരു ദഹന ബലി അർപ്പിക്കണം. അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എനിക്ക് സന്തോഷം. മനസ്സോടെ ബലിയർപ്പിക്കണം, പൂർണ്ണ സന്തോഷത്തോടെ. എങ്കിലേ ദൈവം പ്രസാദിക്കൂ. അപ്പാ, പോകാം. പോകാം, അമ്മയ്ക്കൊരു മുത്തം കൊടുത്തേക്ക്. അമ്മേ, പോയി വരട്ടെ. ദേ, അപ്പന്റെ കൈ പിടിച്ചോണം. ദൈവത്തിന് ബലിയർപ്പിക്കുമ്പോ നന്നായി പ്രാർത്ഥിക്കണം. കനിവിന്റെ നിധിപേടകത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വാരിക്കോരി തരണേന്ന്. ദേ, മോനെ സൂക്ഷിച്ചോണേ, വേഗം മടക്കി കൊണ്ടുവരണം. എനിക്കിവനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്നറിയാലോ. നടക്കുക. തീയും വിറകും കരുതിയപ്പോ ദഹനമണിക്കുള്ള കുഞ്ഞാടിനെ കരുതിയില്ല. ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. നൂറാം വയസ്സിൽ എനിക്കൊരു മകൻ ജനിക്കും. സാറാ ഒരു പുത്രനെ പ്രസവിക്കും എന്ന് ദൈവദൂതന്മാർ പറഞ്ഞപ്പോൾ സാറാ ചിരിച്ചു. എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദൈവം വാക്കുപാലിച്ചു. അദ്ദേഹത്തിന് അസാധ്യമായിട്ട് ഈ ലോകത്ത് എന്താണുള്ളത്? നീ അബ്രഹാമിന്റെയും സാറായുടെയും മകനല്ല, ദൈവത്തിന്റെ മകനാ. അബ്രഹാം തേരാഗിന്റെ പുത്രനല്ല, ദൈവത്തിൻ്റെതാ. ഈ ലോകവും അതിലെ സമസ്ത ജീവജാലങ്ങളും ദൈവത്തിന് അവകാശപ്പെട്ടതാ. മനസ്സിലാകുന്നുണ്ടോ മോന്? മനസ്സിലാകുന്നുണ്ട്. ഇസഹാക്കിന്റെ അവകാശി ആരാ? ദൈവം. ആ ദൈവം നിന്നെ മടക്കി ചോദിച്ചാൽ? അപ്പാ,
ബലിയായി മകനെ വേണം എന്ന് ദൈവം പറഞ്ഞ മനസ്സോടെ കുറിക്കട്ടെ ഞാൻ. കർത്താവേ, ഇതാ ഞാൻ ദഹനബലിയായി എന്റെ മകനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അബ്രഹാം, ഇതാ ഞാൻ. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ തക്ക വിധം നീ എന്നെ ഭയപ്പെടുന്നു എന്നെനിക്കുറപ്പായി. അതിനാൽ ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. നീ മകനേക്കാൾ മറ്റെന്തിനേയും കാണും എന്നെ സ്നേഹിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലോകാവസാനം വരെ നീ സ്മരിക്കപ്പെടും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ നിന്റെ സന്തതികൾ പിടിച്ചടക്കും. അബ്രഹാമിന്റെ വിശ്വാസം നമുക്കും പാഠമാക്കണം. ലോകത്ത് മറ്റെന്തിനേക്കാൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും.